എല്ലാ കൂട്ടുകാർക്കും ലൈഫ് ഷോറിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. പ്ലസ് വൺ പൊളിറ്റിക്സിലെ ഫോക്കസ് ഏരിയ ബേസ് ചെയ്തുകൊണ്ടുള്ള മോഡൽ ക്വസ്റ്റ്യനും ആൻസറുമാണ് നോക്കാൻ പോകുന്നത്. അപ്പോൾ ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് പ്ലസ് വൺ പൊളിറ്റിക്സിലെ ഫോക്കസ് ഏരിയ അധ്യായമായിരിക്കുന്ന രണ്ടാമത്തെ അധ്യായമായിരിക്കുന്ന റൈറ്റ്സ് ഇൻ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ അഥവാ ഇന്ത്യൻ ഭരണഘടനയിലെ അവകാശങ്ങൾ എന്ന അധ്യായത്തിലെ പ്രധാനപ്പെട്ട വൺ വേർഡ് ക്വസ്റ്റ്യൻസുകളും അതേപോലെ തന്നെ ഷോർട്ട് ക്വസ്റ്റ്യൻസുകളും എസ് എ ക്വസ്റ്റ്യൻസുകളുമാണ് നോക്കുന്നത്. അപ്പോൾ എക്സാമിന് ഈ ഒരു വർഷം എന്തായാലും ഈ ഒരു ഫോക്കസ് ഏരിയ ഭാഗങ്ങളെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് ഇവിടെ പറയാൻ പോകുന്ന ഈ ഒരു ക്വസ്റ്റ്യനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് ചോദ്യങ്ങൾ ഉണ്ടാകുന്നതാണ്. അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധ കൊടുത്ത് പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക. അപ്പോൾ ഒന്നാമത്തെ അധ്യായത്തിലെ പ്രധാനപ്പെട്ട ഫോക്കസ് ഏരിയ മോഡൽ ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്തിട്ടുണ്ട്. ആ ഒരു വീഡിയോയുടെ ലിങ്ക് കാണിക്കാത്ത ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആദ്യമായിട്ട് നോക്കാൻ പോകുന്നത് രണ്ടാമത്തെ അധ്യായത്തിലെ വൺ വേർഡ് ക്വസ്റ്റ്യൻസുകളും അതിൻ്റെ ആൻസറുകളും നമുക്ക് നോക്കാം. അപ്പോൾ പ്രധാനമായിട്ടും എട്ട് വൺ വേർഡ് ക്വസ്റ്റ്യൻസുകളാണ് ഉള്ളത്. അപ്പോൾ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ആണ് ബ്രിട്ടീഷ് ഇന്ത്യയിൽ ഒരു അവകാശ പത്രിക വേണമെന്ന ആവശ്യം ആദ്യമായിട്ട് ഉന്നയിച്ചത് ആരാണ് എന്നാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ആൻസർ എന്നുള്ളത് മോത്തിലാൽ നെഹ്റു കമ്മിറ്റിയാണ്. ഇനി അതേപോലെ തന്നെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആണ് ജുഡീഷ്യറിക്ക് പുറമെ അവകാശങ്ങൾ സംരക്ഷിക്കുന്ന മറ്റ് ഏജൻസികൾ ഏതെല്ലാം എന്നാണ്. അപ്പോൾ മറ്റ് ഏജൻസികളാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ, അതേപോലെ തന്നെ ദേശീയ ന്യൂനപക്ഷ കമ്മീഷൻ, ദേശീയ വനിതാ കമ്മീഷൻ, ദേശീയ പട്ടികജാതി കമ്മീഷൻ. ഇനി അതേപോലെ തന്നെ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ആണ് നിയമവിരുദ്ധമായ അറസ്റ്റ് ചോദ്യം ചെയ്യപ്പെടുന്ന റിറ്റ് ഏതാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ആൻസറാണ് ഹേബിയസ് കോർപ്പസ് ആണ്. ഇനി അതേപോലെ തന്നെ നാലാമത്തെ ക്വസ്റ്റ്യൻ ആണ് ഡോക്ടർ അംബേദ്കർ ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും എന്ന് വിശേഷിപ്പിച്ച മൗലിക അവകാശം ഏതാണ്. അപ്പോൾ ആ ഒരു മൗലിക അവകാശമാണ് ഭരണഘടനാപരമായ പരിഹാരങ്ങൾക്കുള്ള അവകാശം. ഇനി അതേപോലെ തന്നെ അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ ആണ് 1976 ഏത് ഭേദഗതിയിലൂടെയാണ് മൗലിക കർത്തവ്യങ്ങൾ അഥവാ ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് ഇന്ത്യൻ ഭരണഘടനയിൽ ചേർത്തിരിക്കുന്നത് എന്ന്. അപ്പോൾ 44 ഭരണഘടന ഭേദഗതിയിലൂടെയാണ്. ഇനി അതേപോലെ തന്നെ എട്ടാമത്തെ ഏറ്റവും അവസാനത്തെ വൺ വേർഡ് ക്വസ്റ്റ്യൻ ആണ് സ്വത്തവകാശം ഇപ്പോൾ എന്ത് തരം അവകാശമാണ്. അപ്പോൾ സ്വത്തവകാശം ഇപ്പോൾ ലീഗൽ അവകാശമാണ് അഥവാ ആർട്ടിക്കൽ 300A പെടുന്നത് എന്ന്. അപ്പോൾ ഇത്രയും വൺ വേർഡ് ക്വസ്റ്റ്യൻസുകളാണ് രണ്ടാമത്തെ അധ്യായത്തിലെ ഫോക്കസ് ഏരിയ ബേസ് ചെയ്തുകൊണ്ട് നമ്മൾ പഠിക്കേണ്ടത്. അപ്പോൾ ഫോക്കസ് ഏരിയയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന ഭാഗങ്ങളെ മാത്രം അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടാണ് ഈ വൺ വേർഡ് ക്വസ്റ്റ്യൻസുകൾ ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊക്കെ കൂട്ടുകാർക്ക് മനസ്സിലായല്ലോ. ഇനി അടുത്തതായിട്ട് നോക്കാൻ പോകുന്നത് ഷോർട്ട് ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഒരു ഷോർട്ട് ക്വസ്റ്റ്യൻ അവിടെ കൊടുത്തിട്ടുണ്ട്, നമുക്കൊന്ന് നോക്കാം എന്താണ് ആ ഒരു ക്വസ്റ്റ്യൻ എന്നത്. അപ്പോൾ മൗലിക അവകാശങ്ങളും സാധാരണ അവകാശങ്ങളും തമ്മിലുള്ള വ്യത്യാസം എന്താണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെ പ്രധാനമായിട്ടും ആൻസറായിട്ട് എഴുതി കൊടുക്കേണ്ടത് എന്താണ് മൗലിക അവകാശം, അതേപോലെ തന്നെ എന്താണ് സാധാരണ അവകാശം. അപ്പോൾ ഇവ തമ്മിലുള്ള വ്യത്യാസങ്ങൾ മാത്രമായിട്ട് എഴുതി കൊടുത്താൽ മതിയാവുന്നതാണ്. അപ്പോൾ അതിൻ്റെ ആൻസർ അവിടെ തന്നെ കൊടുത്തിട്ടുണ്ട്, നമുക്ക് ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കാം. സാധാരണ അവകാശങ്ങളെ സംരക്ഷിക്കുന്നതും നടപ്പിലാക്കുന്നതും സാധാരണ നിയമമാണ്, എന്നാൽ മൗലിക അവകാശങ്ങളെ സംരക്ഷിക്കുന്നതും ഉറപ്പാക്കുന്നതും രാജ്യത്തെ ഭരണഘടനയാണ്. അപ്പോൾ മനസ്സിലായല്ലോ, സാധാരണ അവകാശങ്ങൾ അഥവാ നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ടായിരിക്കുന്ന സാധാരണ അവകാശം ഉണ്ടാകുമല്ലോ. അപ്പോൾ അത്തരത്തിലുള്ള അവകാശങ്ങൾ സംരക്ഷിക്കുന്നതും നടപ്പിലാക്കുന്നതൊക്കെ എന്താണ്, സാധാരണ നിയമങ്ങളാണ്. എന്നാൽ മൗലിക അവകാശങ്ങൾ എന്ന് പറഞ്ഞാൽ ഒരിക്കലും ഇതല്ല സാധാരണ നിയമങ്ങളെ പോലെയല്ല, മറിച്ച് മൗലിക അവകാശങ്ങൾ സംരക്ഷിക്കുന്നതും അത് ഉറപ്പാക്കുന്നതൊക്കെ ആരാണ്, രാജ്യത്തെ ഭരണഘടനയാണ് എന്ന്. അതേപോലെ തന്നെ സാധാരണ നിയമനിർമ്മാണ പ്രക്രിയയിലൂടെയാണ് സാധാരണ അവകാശങ്ങളിൽ മാറ്റങ്ങൾ വരുത്താവുന്നത്. അപ്പോൾ സാധാരണ നിയമങ്ങൾ നമുക്ക് എപ്പോൾ വേണമെങ്കിലും എന്താണ് മാറ്റങ്ങളൊക്കെ വരുത്താൻ സാധിക്കുന്നതാണ്. പക്ഷേ അതേപോലെയല്ല മൗലിക അവകാശങ്ങൾ. മൗലിക അവകാശങ്ങൾ മാറ്റങ്ങൾ വരുത്തണമെങ്കിൽ ഭരണഘടന ഭേദഗതിയുടെ മാത്രമേ സാധിക്കുകയുള്ളൂ എന്ന്. അപ്പോൾ സാധാരണ നിയമങ്ങൾ നമുക്കെന്താണ് ഏത് വിധേനയും മാറ്റാവുന്നതാണ്, പക്ഷേ മൗലിക അവകാശങ്ങൾ മാറ്റണമെങ്കിൽ ഭരണഘടന ഭേദഗതിയുടെ മാത്രമേ മാറ്റാൻ സാധിക്കുകയുള്ളൂ എന്ന്. അപ്പോൾ സാധാരണ നിയമങ്ങളും അദ്ദേഹത്തിൻ്റെ മൗലിക അവകാശം നമ്മളെ വ്യത്യാസങ്ങൾ മനസ്സിലായല്ലോ. അപ്പോൾ ഈ ഒരു കാര്യങ്ങൾ മാത്രമായിട്ട് എഴുതി കൊടുത്താൽ മതിയാവുന്നതാണ്. ഇനി അടുത്തായിട്ട് നോക്കാൻ പോകുന്നത് രണ്ടാമത്തെ അധ്യായത്തെ ബേസ് ചെയ്തുകൊണ്ട് ചോദിക്കാവുന്ന എസ് എ ക്വസ്റ്റ്യൻ ആണ് നോക്കുന്നത്. അപ്പോൾ ആ ഒരു ക്വസ്റ്റ്യൻ ആണ് ഭരണഘടന പൗരന് ഉറപ്പ് നൽകുന്ന മൗലിക അവകാശങ്ങൾ ഏതെല്ലാം എന്നാണ്. അപ്പോൾ ഏതൊക്കെ അവകാശങ്ങളാണ് പ്രധാനമായിട്ടും മൗലിക അവകാശങ്ങളിൽ ഉള്ളത്, അപ്പോൾ ആ ഒരു കാര്യങ്ങളാണ് പ്രധാനമായിട്ടും അതിൻ്റെ ആൻസറായിട്ട് നമ്മൾ എഴുതി കൊടുക്കേണ്ടത്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ജസ്റ്റ് നമ്മളെന്താണ് ആദ്യമായിട്ട് ഒരു പിന്നെ ഇൻട്രൊഡക്ഷൻ
ഇൻട്രൊഡക്ഷൻ നമ്മൾ എഴുതി കൊടുക്കേണ്ടതാണ്. അപ്പോൾ മൗലിക അവകാശങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു ആമുഖം നമ്മൾ എഴുതുന്ന സമയത്ത് പ്രധാനമായിട്ടും ഉൾക്കൊള്ളിക്കേണ്ടത് ഭരണഘടനയിലെ പാർട്ട് 3 ആർട്ടിക്കിൾ 14 മുതൽ 32 വരെയുള്ള ഭാഗങ്ങൾ മൗലിക അവകാശങ്ങളെ കുറിച്ചാണ് വിവരിക്കുന്നത് എന്ന്. അപ്പോൾ അവിടെ പാർട്ട് 3 ആർട്ടിക്കിൾ 14 മുതൽ 32 വരെയുള്ള ഭാഗങ്ങൾ, അപ്പോൾ ആ ഒരു കാര്യങ്ങളൊക്കെ നമ്മൾ പ്രത്യേകം എന്താണ് അപ്പോൾ ആ ഒരു കാര്യങ്ങളൊക്കെ നമ്മൾ പ്രത്യേകം എഴുതേണ്ടതാണ്. എഴുതുന്ന സമയത്ത് അണ്ടർലൈൻ ചെയ്യാൻ മറന്നു പോകരുത്. അതേപോലെ തന്നെ 1979 വരെ 7 മൗലിക അവകാശങ്ങൾ പൗരന് നൽകി വന്നിരുന്നു. 1979 44 ഭേദഗതിയിലൂടെ സ്വത്തവകാശത്തെ മൗലിക അവകാശങ്ങളിൽ നിന്ന് ഒഴിവാക്കുകയും ചെയ്തു. അപ്പോൾ ഇതും എന്താണ് ഇമ്പോർട്ടൻസ് ആയിട്ട് എഴുതി കൊടുക്കേണ്ടതാണ്. 1979 വരെ 7 മൗലിക അവകാശങ്ങൾ ഉണ്ടായിരുന്നു. 1979 44 ഭേദഗതിയിലൂടെ 7 നിന്നും സ്വത്തവകാശത്തെ ഒഴിവാക്കുകയും ചെയ്തു. അപ്പോൾ വർഷങ്ങളും അതേപോലെ തന്നെ ആർട്ടിക്കിളും ഒക്കെ എഴുതുന്ന സമയത്ത് പ്രത്യേകമായിട്ട് അണ്ടർലൈൻ ചെയ്യേണ്ടതാണ്. കാരണം വയലേഷൻ ചെയ്യുന്ന ആൾക്ക് ആ ഒരു അണ്ടർലൈൻ ചെയ്യുന്നത് കാണുമ്പോൾ അദ്ദേഹത്തിനൊക്കെ വേഗത്തിൽ കാര്യങ്ങൾ മനസ്സിലാക്കാനും അതേപോലെ തന്നെ മാർക്ക് ഇടാനും ഒക്കെ സാധിക്കുന്നതാണ്. അതേപോലെ തന്നെ ഇപ്പോൾ പൗരനിക്ക് 6 മൗലിക അവകാശങ്ങളാണ് നൽകി വരുന്നത്. ഇന്ത്യൻ ഭരണഘടനയിൽ മൗലിക അവകാശങ്ങളുടെ ഒരു പട്ടിക ഉൾപ്പെടുത്തിയിട്ടുണ്ട്. മൗലിക അവകാശങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ആവശ്യം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ ഭാഗമായിരുന്നു. മൗലിക അവകാശങ്ങൾ അനുവദിക്കണമെന്ന ആവശ്യം ആദ്യമായി മുന്നോട്ട് വെച്ചത് മോത്തിലാൽ നെഹ്റു കമ്മിറ്റിയാണ്. അപ്പോൾ ആരാണ് ആദ്യമായിട്ട് ഈ ഒരു മൗലിക അവകാശങ്ങൾ വേണം അല്ലെങ്കിൽ അനുവദിക്കണമെന്ന ആവശ്യം ആദ്യമായിട്ട് ഉന്നയിച്ചിരിക്കുന്നത് എന്ന് ചോദിച്ചാൽ മോത്തിലാൽ നെഹ്റു കമ്മിറ്റിയാണ്. അപ്പോൾ മൗലിക അവകാശങ്ങളെ കുറിച്ച് എഴുതുന്ന സമയത്ത് മോത്തിലാൽ നെഹ്റു കമ്മിറ്റിയെ കുറിച്ചും അതേപോലെ തന്നെ ആ ഒരു ആർട്ടിക്കിളും 1979 7 മൗലിക അവകാശങ്ങൾ ഉണ്ടായിരുന്നു, പിന്നീട് 44 ഭേദഗതിയിലൂടെ സ്വത്തവകാശത്തെ മൗലിക അവകാശങ്ങൾ ഒഴിവാക്കുകയും ചെയ്തു. അപ്പോൾ ഈ ഒരു കാര്യങ്ങളൊക്കെ ഇൻട്രൊഡക്ഷൻ ആയിട്ട് നമ്മൾ മൗലികാവകാശത്തെ കുറിച്ച് എഴുതുന്ന സമയത്ത് എഴുതേണ്ട കാര്യങ്ങളാണ്. ഇനി അടുത്തതായിട്ട് നമ്മൾ പരിചയപ്പെടുത്തേണ്ടത് ആ മൗലിക അവകാശങ്ങളാണ്. അപ്പോൾ ഒന്നാമത്തെ അവകാശമാണ് സമത്വാവകാശം, സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം, ചൂഷണത്തിന് എതിരെയുള്ള അവകാശം, മത സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം, സാംസ്കാരികം വിദ്യാഭ്യാസപരമായിട്ടുള്ള അവകാശം, ഭരണഘടനാപരമായ പരിഹാരങ്ങൾക്കുള്ള അവകാശം. അപ്പോൾ ജസ്റ്റ് ഞാനൊന്ന് വേഗത്തിൽ വായിച്ചു പോയതാണ്, എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണല്ലോ 6 മൗലിക അവകാശങ്ങളും. അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ ആൻസർ എന്ന സമയത്ത് ഈ മൗലിക അവകാശങ്ങൾ 6 നമ്മൾ എഴുതേണ്ടതാണ്. അതിനുശേഷമായിട്ട് ഓരോന്നിനെയും സെപ്പറേറ്റ് ആയിട്ട് നമ്മളൊന്ന് വിവരിക്കുകയും ചെയ്യേണ്ടതാണ്. അതല്ലാതെ ആദ്യം തന്നെ ഓരോന്നിനെ സെപ്പറേറ്റ് ആയിട്ട് വിവരിക്കാൻ പാടില്ല. അപ്പോൾ അങ്ങനെയാണെങ്കിൽ എന്താണ് നമുക്ക് ഈ ഒരു സ്പേസ് നമുക്ക് എന്താണ് കുറഞ്ഞു പോകുന്നതാണ്. അപ്പോൾ നമുക്ക് എന്താണ് ഒരുപാട് സ്പേസ് എന്താണ് ആൻസർ ഷീറ്റിൽ ഉണ്ടാകണമെങ്കിൽ ഇങ്ങനത്തെ ഒരു ഐഡിയ നമ്മൾ പ്രയോഗിക്കേണ്ടതാണ്. അപ്പോൾ ആദ്യമായിട്ട് ഇതേ രൂപത്തിലായിട്ട് 6 നമ്മൾ എഴുതി വെക്കുക. അതിനുശേഷമായിട്ട് ഓരോന്നും എന്താണ് നമ്മൾ വിവരിക്കുകയും ചെയ്യുക. അപ്പോൾ അങ്ങനെയാണെങ്കിൽ എന്താണ് കൂടുതൽ സ്പേസ് നമുക്ക് ആൻസർ ഷീറ്റിൽ ഉണ്ടാക്കാൻ സാധിക്കുന്നതാണ്. അതേപോലെ തന്നെ ഈ ഒരു പിന്നെ വയലേഷൻ ചെയ്യുന്ന ആൾക്ക് വേഗത്തിൽ കാര്യങ്ങൾ മനസ്സിലാക്കാനും സാധിക്കുന്നതാണ്. അപ്പോൾ ഓരോന്നിനെയും നമുക്കൊന്ന് വിശദീകരിക്കാം. അപ്പോൾ ഒന്നാമായിട്ട് സമത്വാവകാശമാണ്. അപ്പോൾ സമത്വാവകാശത്തിൻ്റെ വകുപ്പുകൾ പ്രത്യേകമായിട്ട് ഓർക്കേണ്ടതാണ്. 14 മുതൽ 18 വരെയുള്ള വകുപ്പുകളാണ്. ഇനി സമത്വാവകാശവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ എഴുതേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ പോയിന്റ്സുമായിട്ടാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ സമത്വാവകാശം ഇന്ത്യൻ ഭരണഘടനയുടെ അടിസ്ഥാന പ്രമാണമാണ്. 14 മുതൽ 18 വരെയുള്ള വകുപ്പുകളിൽ അവ വ്യക്തമായിട്ട് വിശദീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. ആർട്ടിക്കിൾ 14 നിയമത്തിന് മുന്നിൽ സമത്വം, നിയമം മുഖേന തുല്യ സംരക്ഷണം എന്നിവ ഉറപ്പു നൽകുന്നു. അതേപോലെ തന്നെ ആർട്ടിക്കിൾ 15 വിവേചനത്തിൽ നിന്നും സംരക്ഷണം നൽകുന്നുണ്ട്. അപ്പോൾ എന്തൊക്കെ വിവേചനങ്ങളാണ് എന്ന് ചോദിച്ചാൽ ആർട്ടിക്കിൾ 15 മതം, വർഗം, ജാതി, ലിംഗം, ജന്മദേശം എന്നിവയുടെ അടിസ്ഥാനത്തിലുള്ള വിവേചനങ്ങളുണ്ടല്ലോ, അപ്പോൾ ആ ഒരു വിവേചനങ്ങളൊക്കെ ആർട്ടിക്കിൾ 15 എന്താക്കിയിട്ടുണ്ട്, നിരോധിച്ചിട്ടുണ്ട് എന്ന്. ആർട്ടിക്കിൾ 16 അവസര സമത്വം ഉറപ്പു നൽകുന്നു. ഇത് സർക്കാർ ജോലിയുടെ കാര്യത്തിൽ പൗരന്മാർക്ക് അവസര സമത്വം നൽകുന്നു. അപ്പോൾ എല്ലാവർക്കും എന്താണ് തുല്യ അവസരങ്ങൾ നൽകുന്നു എന്നാണ് ഉദ്ദേശിക്കുന്നത്. ആർട്ടിക്കിൾ 17 ഐത്ത നിർമാർജ്ജനം ഉറപ്പു നൽകുന്നു. ഇത് ഐത്തം നിരോധിക്കുന്നു. അതിൻ്റെ ഏതെങ്കിലും രൂപത്തിലുള്ള ആദരണം നിയമപ്രകാരം ശിക്ഷാർഹമാക്കിയിരിക്കുന്നു. അതേപോലെ തന്നെ ആർട്ടിക്കിൾ 18 ബഹുമതികൾ സ്വീകരിക്കുന്നത് തടയുന്നു. പട്ടാള ബഹുമതികളും വിദ്യാഭ്യാസ ബഹുമതികളും ഒഴിച്ചുള്ള ബഹുമതികൾ നൽകുന്നതിൽ നിന്ന് 18 വകുപ്പ് രാഷ്ട്രത്തെ വിലക്കുന്നു എന്ന്. അപ്പോൾ ഇങ്ങനെയാണ് 14 മുതൽ 18 വരെയുള്ള വകുപ്പുകൾ. അപ്പോൾ 14, 15, 16, 17, 18 ഈ ആർട്ടിക്കിളുകളിൽ എന്താണ് പറയുന്നത് എന്ന് നമ്മൾ ഓർത്ത് വെക്കേണ്ടതാണ്. അതേപോലെ തന്നെ ആർട്ടിക്കിളും വർഷങ്ങളും ഒക്കെ എഴുതുന്ന സമയത്ത് അണ്ടർലൈൻ ചെയ്യേണ്ടതുമാണ്. അതൊരിക്കലും മറന്നു പോകാൻ പാടില്ല. ഇനി അടുത്ത രണ്ടാമത്തെ അവകാശമാണല്ലോ സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം. അപ്പോൾ എന്താണ് ഈ സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഭരണഘടനയിലെ 19 മുതൽ 22 വരെയുള്ള വകുപ്പുകളാണ് പ്രധാനമായിട്ടും സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം ഉറപ്പ് നൽകുന്നത്. ഈ അവകാശം പൗര സ്വാതന്ത്ര്യത്തിന്റെ അടിസ്ഥാനം കൂടിയാണ്. അപ്പോൾ ആർട്ടിക്കിൾ 19 ഇന്ത്യൻ പൗരന്മാർക്ക് ഉറപ്പ് നൽകുന്ന അവകാശങ്ങളാണ് ഒന്നാമായിട്ട് സംരക്ഷണ സ്വാതന്ത്ര്യത്തിനും അതേപോലെ തന്നെ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിനുമുള്ള അവകാശം, സമ്മേളന സ്വാതന്ത്ര്യം, സംഘ
സംഘടന സ്വാതന്ത്ര്യം, സഞ്ചാര സ്വാതന്ത്ര്യം, പാർപ്പിട സ്വാതന്ത്ര്യം, തൊഴിൽ, വ്യാപാരം, വാണിജ്യം, വ്യവസായം എന്നിവയ്ക്കുള്ള സ്വാതന്ത്ര്യം. ഇനി അതേപോലെ തന്നെ ആർട്ടിക്കിൾ 20 പറയുന്നത് കുറ്റകൃത്യങ്ങൾക്കുള്ള അന്യായമായ ശിക്ഷയ്ക്കെതിരെയുള്ള സംരക്ഷണമാണ് ഉറപ്പു നൽകുന്നത്. ആർട്ടിക്കിൾ 21 വ്യക്തി സ്വാതന്ത്ര്യം, ജീവിത സ്വാതന്ത്ര്യം ഉറപ്പു നൽകുന്നു. ആർട്ടിക്കിൾ 22 അന്യായമായ അറസ്റ്റിനും തടങ്കലിനുമെതിരെ സംരക്ഷണം നൽകുന്നു. ഇത്രയും കാര്യങ്ങളാണ് 19 മുതൽ 22 വരെയുള്ള സ്വാതന്ത്ര്യത്തിനുള്ള അവകാശങ്ങൾ പറയുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ. അപ്പോൾ ആർട്ടിക്കിൾ പ്രത്യേകമായിട്ട് ഓർക്കേണ്ടതാണ്. ഇനി അടുത്ത മൂന്നാമത്തെ മറ്റൊരു അവകാശമാണ് ചൂഷണത്തിന് എതിരെയുള്ള അവകാശമാണ്. അപ്പോൾ ആ ആർട്ടിക്കിൾ പറയുന്നത് 22 മുതൽ 24 വരെയാണ്. അപ്പോൾ ഭരണഘടനയിലെ 23ഉം 24ഉം വകുപ്പുകൾ ചൂഷണത്തിന് എതിരെയുള്ള അവകാശങ്ങൾ ഉറപ്പു നൽകുന്നു. ഭരണഘടനയിലെ 23ാം വകുപ്പ് അസാൻമാർഗിക ചെയ്തികളെയും അടിമപ്പണിയെയും മറ്റു നിർബന്ധിത തൊഴിലുകളെയും നിരോധിക്കുന്നു. അപ്പോൾ അസാൻമാർഗിക എന്ന് വെച്ചാണ് സന്മാർഗത്തിലല്ലാത്ത മോശമായിട്ടുള്ള രീതിയിലുള്ള പണികളുണ്ടല്ലോ, അപ്പോൾ ആ ഒരു രീതിയും കാര്യങ്ങളൊക്കെ, അപ്പോൾ ആ ഒരു തൊഴിലും കാര്യങ്ങളും ഒക്കെ എന്താകുന്നുണ്ട്, നിരോധിക്കുന്നുണ്ട്. അതേപോലെ തന്നെ ആർട്ടിക്കൽ 24 ഏതെങ്കിലും ഫാക്ടറിയിൽ അല്ലെങ്കിൽ ഖനിയിൽ അതുമല്ലെങ്കിൽ അപകടകരമായ മറ്റേതെങ്കിലും മേഖലകളിൽ 14 വയസ്സിൽ താഴെയുള്ള കുട്ടികളെ കൊണ്ട് തൊഴിൽ ചെയ്യിക്കുന്നത് നിരോധിക്കുകയും ചെയ്യുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് പ്രധാനമായിട്ടും ചൂഷണത്തിന് എതിരെയുള്ള അവകാശങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് പഠിച്ചു വെക്കേണ്ട കാര്യങ്ങൾ. ഇനി അടുത്ത നാലാമതായിട്ട് മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശമാണ്. അപ്പോൾ ഇന്ത്യ എന്നുള്ള നമുക്കറിയാമല്ലോ എന്താണ്, മതേതര ജനാധിപത്യ രാഷ്ട്രമാണ്. അതേപോലെ തന്നെ ഇന്ത്യയിൽ എന്താണ് ഒരുപാട് മതങ്ങളുണ്ട്. അപ്പോൾ മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശം ഇന്ത്യൻ ഭരണഘടന ഉറപ്പു നൽകുന്നുണ്ട്. ഭരണഘടനയുടെ വകുപ്പ് 25 വ്യക്തികൾക്ക് സ്വന്തം മനസ്സാക്ഷിക്ക് അനുസരിച്ച് പ്രവർത്തിക്കാനുള്ള സ്വാതന്ത്ര്യം അനുവദിക്കുന്നു. ഇഷ്ടമുള്ള മതം സ്വീകരിക്കുന്നതിനും ആചരിക്കുന്നതിനും പ്രചരിപ്പിക്കുന്നതിനുള്ള അവകാശം നൽകുന്നു. വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ മതപരമായ ബോധനങ്ങൾ നൽകുന്നത് ഭരണഘടനയിലെ 28 വകുപ്പ് നിരോധിക്കുന്നു എന്ന്. അപ്പോൾ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ മതപരമായിട്ടുള്ള പിന്നെ ക്ലാസ്സോ കാര്യങ്ങളോ ഒന്നും എടുക്കാൻ പാടില്ല എന്നാണ് ഭരണഘടനയിലെ 28 വകുപ്പ് നിർദ്ദേശിക്കുന്നത് എന്ന്. ഇനി അടുത്ത അഞ്ചാമത്തെ മറ്റൊരു പിന്നെ മൗലിക അവകാശമാണല്ലോ സാംസ്കാരികവും വിദ്യാഭ്യാസപരമായ അവകാശങ്ങൾ അഥവാ കൾച്ചറൽ ആൻഡ് എഡ്യൂക്കേഷണൽ റൈറ്റ്സ് ആണ്. അപ്പോൾ 29-30 വകുപ്പുകളിലാണ് പ്രധാനമായിട്ടും യൂറോപ്യൻ അവകാശങ്ങൾ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഭരണഘടന ന്യൂനപക്ഷങ്ങൾക്ക് അവരുടെ ഭാഷ, ലിപി, സംസ്കാരം എന്നിവയ്ക്ക് സംരക്ഷണം നൽകുന്നുണ്ട്. മതമോ ഭാഷയോ പരിഗണിക്കാതെ എല്ലാ ന്യൂനപക്ഷങ്ങൾക്കും ഇഷ്ടപ്രകാരം വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ സ്ഥാപിക്കുന്നതിനും നടത്തുന്നതിനുമുള്ള അവകാശം ഉറപ്പു നൽകുന്നുണ്ട് എന്ന്. ഇനി ഏറ്റവും അവസാനത്തെ മൗലിക അവകാശമാണ് ഭരണഘടനാപരമായുള്ള പ്രതിവിധികൾക്കുള്ള അവകാശമാണ്. അപ്പോൾ ഈ ഒരു അവകാശത്തെയാണ് ഡോക്ടർ അംബേദ്കർ ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും എന്ന് വിശേഷിപ്പിച്ചിരിക്കുന്നത് എന്ന്. അപ്പോൾ ഭരണഘടനാപരമായുള്ള പരിഹാരങ്ങൾക്കുള്ള അവകാശത്തെ ഡോക്ടർ അംബേദ്കർ ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും എന്നാണ് വിശേഷിപ്പിച്ചത്. മൗലിക അവകാശങ്ങൾ നിഷേധിക്കപ്പെട്ടാൽ പുനഃസ്ഥാപിച്ച് കിട്ടുന്നതിന് വകുപ്പ് 32 പ്രകാരം സുപ്രീംകോടതിയെയോ വകുപ്പ് 226 പ്രകാരം ഹൈക്കോടതിയോ സമീപിക്കാൻ പൗരന് അവകാശം നൽകുന്നു എന്ന്. അപ്പോൾ മൗലിക അവകാശങ്ങൾ ആർക്കെങ്കിലും ഏതെങ്കിലും ആൾക്ക് നിഷേധിക്കപ്പെടുകയാണെങ്കിൽ നമുക്ക് സുപ്രീംകോടതിയെയും അതേപോലെ തന്നെ ഹൈക്കോടതിയെയും സമീപിക്കാവുന്നതാണ്. അപ്പോൾ ആ ഒരു വകുപ്പാണ് 32 പ്രകാരമാണ് സുപ്രീംകോടതിയെ സമീപിക്കാൻ പറ്റുന്നത്. അതേപോലെ തന്നെ വകുപ്പ് 226 പ്രകാരം നമുക്ക് ഹൈക്കോടതിയെ സമീപിക്കാവുന്നതാണ്. മൗലിക അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനായിട്ട് കോടതി പലതരത്തിലുള്ള പ്രത്യേക ഉത്തരവുകൾ പുറപ്പെടുവിക്കുന്നു. അപ്പോൾ ഇതിനാണ് റിട്ടുകൾ എന്ന് പറയുന്നത്. അപ്പോൾ ഏതൊക്കെ റിട്ടുകളാണ് ഉള്ളത് നമുക്കറിയാമല്ലോ. അപ്പോൾ പ്രധാനമായിട്ടും 5 റിട്ടുകളാണ് ഉള്ളത്. ഒന്നാമത്തെ ഹേബിയസ് കോർപ്പസ് ആണ്, മറ്റൊന്ന് മെൻഡമസ് ആണ്, മറ്റൊന്ന് പ്രൊഹിബിഷൻ ആണ്, അതേപോലെ തന്നെ നാലാമത്തെ ക്യോ വാറന്റ് ആണ്, അഞ്ചാമത്തെ സെർഷ്യോറിറ്റി ആണ്. അപ്പോൾ ഇങ്ങനെയുള്ള 5 റിട്ടുകളെയും കുറിച്ച് നമ്മൾ പഠിച്ചു വെക്കേണ്ടതാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പ്രധാനമായിട്ടും ഈ രണ്ടാമത്തെ അധ്യായത്തെ ബേസ് ചെയ്തുകൊണ്ട് ഈ വർഷം ചോദിക്കാവുന്ന എസ്എ ക്വസ്റ്റ്യനും അതേപോലെ തന്നെ ഷോർട്ട് ക്വസ്റ്റ്യനും അതേപോലെ തന്നെ വൺ വേർഡ് ക്വസ്റ്റ്യൻസുകളും. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻസുകൾ നിങ്ങൾ നല്ലവണ്ണം ശ്രദ്ധ കൊടുത്ത് പഠിക്കേണ്ടതാണ്. കാരണം എന്തായാലും ഈ ഒരു പാഠത്തിൽ നിന്നും ചോദിക്കാവുന്ന ക്വസ്റ്റ്യൻസുകളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് എന്ന്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് രണ്ടാമത്തെ അധ്യായത്തെ ബേസ് ചെയ്തുകൊണ്ട് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനുള്ള പ്രധാനപ്പെട്ട മോഡൽ ക്വസ്റ്റ്യൻസ് ആൻഡ് ആൻസേഴ്സുകൾ. അപ്പോൾ മറ്റൊരു പുതിയ വീഡിയോയിലൂടെ വീണ്ടും കാണാം. താങ്ക് യു ഫോർ ഓൾ.